സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ, മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തളിർക്കെട്ടെ പുതുനാമ്പുകൾ പദ്ധതി സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമർപ്പിത പങ്കാളിത്തം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം ആവിഷ്കരിച്ച നാമ്പ് പദ്ധതി പ്രകാരം ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ അടങ്ങിയ 10 ലക്ഷം വിത്തുരുളകൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള വോളണ്ടിയർമാർ അതിജീവനം സപ്തദിന ക്യാമ്പിൽ തയ്യാറാക്കിയിരുന്നു. അതോടൊപ്പം ഈ വർഷത്തെ വോളണ്ടിയേഴ്സ് നിർമ്മിച്ച വിത്തുരുളകളും ചേർത്ത് ഫലഭൂയിഷ്ഠമായ തരിശിടങ്ങളിൽ വിതച്ച് മുളപ്പിക്കുന്ന പദ്ധതിയാണ് തളിർക്കട്ടെ പുതുനാമ്പുകൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത് വിത്തുരുളകൾ വിതച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തൊരു കുളിർമയാണ്! അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളാണെങ്കിലും വലിയ നമുക്കറിയാം, മുമ്പത്തെ കാലത്തെ അപേക്ഷിച്ച് കുട്ടികൾക്കാണെങ്കിലും ഇന്ന് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയുടെ വളർച്ച കുട്ടികൾക്ക് ഒരുവിധ കാര്യങ്ങളെ കുറിച്ച് എല്ലാ കുട്ടികളും ഇന്നത്തെ കാലത്തെ പോലന്മാരാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫലവൃക്ഷാധികം വെച്ചുപിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാത്രമല്ല ഭൂമിയിലെ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഹരിതവൽക്കരണ ഉദ്യമങ്ങളിൽ NSS വോളണ്ടിയർമാരുടെ മനുഷ്യ വിഭവശേഷി ഗുണകരമായും ഫലപ്രദമായും വിനിയോഗിക്കാൻ സാധിച്ചത് അങ്ങേയറ്റം അഭിമാനാർഹമാണെന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ 10-ാം വാർഡിനെ ഹരിതഗ്രാമമായി NSS യൂണിറ്റ് ഏറ്റെടുത്തതിന്റെ പ്രഖ്യാപനവും വോളണ്ടിയേഴ്സിനുള്ള NSS ബാഡ്ജ് വിതരണവും ഇതോടൊപ്പം നടന്നു. PTA വൈസ് പ്രസിഡന്റ് PG ഷാജിമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ, പ്രോഗ്രാം ഓഫീസർ ശാരദ PS, PTA എക്സിക്യൂട്ടീവ് അംഗം CM ഷംസുദ്ദീൻ, അധ്യാപകരായ പ്രഭാത് S, ശീതൽ SK തുടങ്ങിയവരും പങ്കെടുത്തു. 50 വോളണ്ടിയർമാരാണ് വിത്തുരുള വിതയ്ക്കലിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, CCV.